ഹലോ നമസ്കാരം എല്ലാവർക്കും നോർവേ മച്ചാന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനാണ് നോർവേ മച്ചാൻ. ഇന്ന് ഈവിൾ ജെറ്റിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഒത്തിരി പേർ സമൂഹത്തിലെ വളരെയധികം ആളുകൾ അവരെ പറ്റി സംസാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ തീരുമാനിച്ചു ഓക്കെ അതിനെപ്പറ്റി ഒരു വീഡിയോ എന്തായാലും ചെയ്യണം. കാരണം മനസ്സ് നേരെ ഇങ്ങനെ അത് വിങ്ങി നിൽക്കുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് തോന്നി. അപ്പോൾ എന്നെ അറിയാത്ത ഒത്തിരി പേർ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടേക്കാം. അപ്പോൾ ഇവനേതാ ഇവനെന്താ ഈ മാസ്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറയാം. ഞാൻ നോർവേയിലുള്ളൊരു പാവം മച്ചാനാണ്. അപ്പോൾ ഈ മാസ്ക് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എൻ്റെ മുഖം കാണിക്കാത്തതിൻ്റെ പിന്നിലൊരു ഒരു റീസൺ ഉണ്ട്, ഒരു കാരണമുണ്ട്. അതിൻ്റെ റീസൺ അറിയണമെങ്കിൽ ഞാൻ താഴെ രണ്ട് ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് വീഡിയോസ്. ആ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ മൂടുപടം അണിഞ്ഞിരിക്കുന്നത്. സോ എന്നെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈവിൾ ജെറ്റ്, എബിനും ലിബിനും എന്ന ആ രണ്ട് സഹോദരങ്ങൾ, ഞാൻ അവരുടെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് ആക്ച്വലി ഞാൻ അവരുടെ വീഡിയോ കാണാനിടയായത്. അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കു പറഞ്ഞാൽ അവരുടെ ആ ഒരു എനർജറ്റിക് ആയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അതാണ് എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ശൈലിയൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ എസ്പെഷ്യലി ആ ഇൻട്രൊഡക്ഷൻ്റെ ആ സമയത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതൊക്കെ വളരെ ഇഷ്ടമാണ്. അതിലുപരി ഈ ചേട്ടാനിയന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അവരുടെ ഒരു മറയില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ കേൾക്കാനൊക്കെയുള്ള ഒരു നല്ലൊരു കൗതുകം ഉണർത്തുന്നതും കാണാനും രസമുണ്ടായിരുന്നു. ഒരോളം എന്ന് പറയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭാഷ പറയുമ്പോൾ, ഒരോളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ വീഡിയോ കാണുന്ന സമയത്ത് അവർ ആക്ച്വലി എന്നെ സംബന്ധിച്ച കുട്ടികളാണ്. ഞാനൊരു ഏർലി 40s ആണ് എൻ്റെ ഏജ്. അപ്പോൾ എന്നെ കട്ടി വളരെ ചെറുപ്പമായിട്ടുള്ള പിള്ളേരാണ് അവർ. എന്നിരുന്നെങ്കിൽ തന്നെയും അവരുടെ വീഡിയോ കാണുന്നത് ഫുള്ളൊന്നും ചിലപ്പോൾ കാണാറില്ല, കുറച്ചൊക്കെ കാണാറുള്ളായിരുന്നു. എങ്കിൽ കാണുന്ന സമയത്തൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, നേര് പറയണമല്ലോ. എന്നവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന എല്ലാം ഒന്നും ഇഷ്ടപ്പെടത്തുമില്ല, അതാണ് എൻ്റെ സത്യം. അങ്ങനെ ഇപ്പോഴീ യാദൃശ്ചികമായിട്ടാണ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ ഇവരുടെ ഒരു വീഡിയോ കാണാനിടയായത്. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ കാണാനിടയായത്. ആ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. പിന്നീട് അത് മീഡിയ ഏറ്റെടുത്തു, വളരെ വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി. അപ്പോൾ അത് വല്ലാത്ത ഒരു രീതിയിലായിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. അവർ മോഡിഫൈ ചെയ്തു, അങ്ങനെ അവിടെ പബ്ലിക്ക് പിന്നെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയിട്ട് പബ്ലിക്കലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം അതിനെന്താ ശരിയും ശരിയില്ലായ്മയൊന്നും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അവരുടെ പക്കത്തിന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പം അതിനകത്ത് വലിയ ന്യായീകരണങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടു, ഞങ്ങൾക്കും ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഫുള്ള് കണ്ടിരുന്നു ആക്ച്വലി. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത്, ഈവിൾ ജെറ്റ് സഹോദരങ്ങളെ, നിങ്ങൾ ജീവിക്കണം. ഈ കേരള നാട്ടിൽ നിങ്ങൾ ജീവിക്കണം, നല്ല നടു നിവർത്തി തന്നെ ജീവിക്കണം. നിങ്ങളൊരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം ചിന്തകൾ ആക്ച്വലി പലയിടത്ത് ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാട് കയറിപ്പോകുന്നെങ്കിൽ ക്ഷമിക്കുക.
നിങ്ങൾ ഈവൾ ജെറ്റ് സഹോദരങ്ങളോട് വളരെ ഡയറക്റ്റായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരെങ്കിലും ഈ വീഡിയോ അവരുടെ വക്കൽ എത്തിക്കുന്നെങ്കിൽ എത്തിക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ട ചില കാര്യങ്ങൾ അല്ലെ നോട്ടീസ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് എ ജസ്റ്റ് സജഷൻ, അഡ്വൈസ് ഒന്നുമല്ല, സജഷൻ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഓപ്പൺ ഫ്രാങ്ക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും അങ്ങനെ ഒരു വളരെ അന്യോന്യം നല്ല സ്നേഹം നിലനിർത്തുന്ന രണ്ട് സഹോദരങ്ങളാണ്, വളരെ ഫൺ ലവിങ് ആണ്. അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ യുണീക്നെസ്. അതുകൊണ്ടാണ് ആക്ച്വലി നിങ്ങളുടെ വീഡിയോ കാണാൻ എനിക്കിഷ്ടം. ആ ഒരു കളിയും തമാശയും കൗണ്ടർ അടിയും ആ ഒരു ഫ്രണ്ട്ലി നേച്ചറും ഒക്കെയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കുക. എന്നാൽ തന്നെയും നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ വന്നതുകൊണ്ട് നിങ്ങളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ ഒക്കെ തന്നെ ആരും സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് തന്നെ അങ്ങനെ ആയിത്തീരും. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നോട്ടീസായ ഒരു കാര്യം, നിങ്ങൾ ചില സമയത്ത് ചില ഒരു അപക്വമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി സൈറൺ ഇട്ട് പോയ കാര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അത് പിന്നീട് നിങ്ങൾക്ക് ഫൈനൊക്കെ അടച്ചു, സംഭവം ശരിയാണ്. അതുപോലെ മല്ലു ട്രാവലറുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യുന്ന അന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഫ്രാങ്കായിട്ട് പറഞ്ഞ കാര്യമുണ്ട്. ആക്ച്വലി ഒരു അങ്ങനൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വണ്ടി കിട്ടിയിരുന്ന ഞങ്ങൾ വണ്ടി കയറ്റി കൊന്നേനെ, അല്ലെ വണ്ടി കയറ്റി കളഞ്ഞേനെ, അങ്ങനൊരു അതുപോലെ ദേഷ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ വളരെ ഫ്രാങ്കായിട്ട് നിങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, സംഭവം ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടൊരു ദോഷത്തിന് അല്ലെ ഭാവിയിൽ അതൊരു നെഗറ്റീവിന് ആയിട്ട് എവിടെയെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കാനിടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്യാമറ പറയുമ്പോൾ എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ള കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുക. അപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് സെൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതെ തീരും, അത് വേറൊരു വിഷയം. എങ്കിൽ കുറച്ചൊക്കെ അതിനകത്തൊരു പക്വമായ രീതിയിൽ പെരുമാറുക. രണ്ട്, നിങ്ങൾ എപ്പോഴും പറയാനുണ്ട് ഞങ്ങളുടെ അറിവില്ലായ്മ, ഞങ്ങൾക്കറിയത്തില്ല അറിയത്തില്ല. അതിനകത്ത് കുറച്ചൊക്കെ സത്യമുണ്ട്, പക്ഷേ കുറച്ചത് സത്യമില്ല എബിൻ ലിബിൻ. കാരണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളിപ്പോൾ 10-24 വയസ്സായി, അല്ലാതെ കൂടുതലായി കാണും, ഞാൻ വയസ്സ് ഓർക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളാണ്, ഇനിയും നിങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇനി ഒഴിയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ ലെവലിൽ നിന്ന് ഒരുപാട് വളർന്നു പോയി. സോ ഇനിയും നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. നിങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് തരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് നിങ്ങൾ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ എനിക്ക് തോന്നിയത്, ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിൾ നിൽക്കുന്ന ഒരുപാട് ആളുകളുമായി നിങ്ങളോട് പ്രശ്നമല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ട്രസ്റ്റ് തകർന്നു പോകുന്നൊരു സംഭവം, അത് നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പം പലയിടങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം. പക്ഷേ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ചതിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്ന് ചതിക്കാൻ പോകുന്നവരാണെന്ന് ചിന്തിക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ലൈഫിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലോസ് സർക്കിൾ ഉണ്ടാക്കുക, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. അത് കുറേയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ലോസ് സർക്കിൾ വേണം, പിന്നെ നിങ്ങൾക്കൊരു വലിയ സർക്കിൾ വേണം. അപ്പോൾ ആ സർക്കിളിൽ ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഇടപെടാം. പക്ഷേ നിങ്ങൾക്കൊരു ക്ലോസ് സർക്കിൾ, അത് ചിലപ്പോൾ ഒത്തിരി പേര് വേണമെന്നില്ല, 2-3 പേരായാലും മതി. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും അവരോട് കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യാനും അവർ പറയുന്നത് പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവണം. അപ്പോൾ അത് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ലഭിക്കും. അപ്പോൾ ഈ
അന്ന് വണ്ടി ഇങ്ങനെ സൈറൺ ഇട്ട് ഓടിച്ചൊക്കെ കാര്യം. അത് ആക്ച്വലി നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടായിരുന്ന അവരും പറഞ്ഞു തന്നെ. ഇപ്പൊ ഞാൻ ആ കൂട്ടത്തിന് ഞാൻ പറഞ്ഞു തന്നെ, ബ്രോ നിങ്ങൾ ചിലപ്പോൾ ഇത് ഭാവിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ അത് ആരെങ്കിലും പറഞ്ഞു തന്നെന്ന് എനിക്കറിയില്ല. പറഞ്ഞു തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതിന് തക്ക നിങ്ങൾ അഭ്യുതകാംക്ഷികളായിട്ടുള്ള ആ ക്ലോസ് സർക്കിളിലെ ഫ്രണ്ട്സിന് ഇപ്പോഴും നിങ്ങൾക്ക് കുറവുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തുക. അങ്ങനൊരു സർക്കിൾ, അത് ഫ്രണ്ട്സ് ആവാം ഫാമിലി മെമ്പേഴ്സ് ആവാം. പക്ഷേ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ കുറേയൊക്കെ ബയസ് ഉണ്ടാവും. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അല്ലാണ്ട് നമുക്ക് സുഹൃത്തുക്കൾ വേണം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടായിരിക്കാം. പക്ഷേ ഇല്ലെങ്കിൽ അത് ആ ഡെവലപ്പ് ചെയ്യണം. അത് തിക്കൻ തിന്നിലൂടെ പോകുന്ന ആ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. ഇപ്പോൾ വൈഫുണ്ട്, അപ്പോൾ വൈഫും പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അനലൈസ് ചെയ്ത് അത് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഉണ്ടാവണം. നല്ല സുഹൃത്തുക്കൾ വേണം, അത് അത്യാവശ്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ എല്ലാവരും സംശയത്തിനൂടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിലും അതും തെറ്റാണ്. എന്നാൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല. അപ്പം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പക്വത നമ്മൾ ആർജിക്കണം. അത് കുറേയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലായിടത്തും അത് കാരണം നിങ്ങൾക്ക് അറിവില്ല അറിവില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാൻ പറ്റത്തില്ല. പിന്നെ പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെഹിക്കിളിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ അവിടെ നിൽക്കട്ടെ. നിയമവശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിലുപരി നിങ്ങളൊരു ഓട്ടോമൊബൈലോട്ട് നല്ല ഗ്രാഹ്യമുള്ള ടെക്നിക്കൽ സേഫ്റ്റിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുമായിട്ട് നിങ്ങളൊരു ഡിസ്കഷൻ നടത്തി ഈ മോഡിഫിക്കേഷനൊക്കെ ഭാവിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതിൻ്റെ സേഫ്റ്റി എന്തുമാത്രം ബാധിക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്ന് ഒരു നിങ്ങളൊരു അറിവുണ്ടാക്കിയെടുക്കണം. കാരണം പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് വരുന്നത് നിങ്ങളുടെ സേഫ്റ്റി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം ഒരു നിങ്ങളുടെ സേഫ്റ്റിയെ ബന്ധിക്കുന്ന കാര്യങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ചൽത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. അത് നിങ്ങളുടെ സേഫ്റ്റിയെ തന്നെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യായിരിക്കും. അപ്പോൾ ഈ ഇത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. പൂർവാധീന ശക്തിയോടെ മടങ്ങി വരിക. പിന്നെ അതിവൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഇങ്ങനെ യൂട്യൂബിലോടൊക്കെ പറയുന്ന സമയത്ത് അത് കഴിവതും ഒഴിവാക്കുക. കാരണം പലർക്കും ഈ വീഡിയോ ഒക്കെ കണ്ട് പക്വമായിട്ട് അതിനെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ പെട്ടെന്ന് ഇമോഷണലായിട്ട് റിയാക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അത് വളരെ പിന്നെ ഒരു എന്താ നിങ്ങളൊരു ഗ്യാസ് ലൈറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡോഗ് വിസിൽ ചെയ്യുന്ന പോലെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ആണെന്ന് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഇവരെ അങ്ങ് തേച്ചൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരെ അങ്ങ് ചവിട്ടിത്തേക്കാൻ വേണ്ടി നടക്കുന്ന ചിലരോടുള്ള കാര്യം, അവർക്ക് ചിലപ്പോൾ അവർ പക്വതയില്ലായ്മയായി ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരിക്കാം. അവർ അഹങ്കാരം കാണിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ അത്രയ്ക്ക് വലിയ തെറ്റുകൾ അവർ ചെയ്തോ? അവർ ചിലപ്പോൾ ക്ലിക്ക് ബൈറ്റ് ആയിട്ടിൽ ഇടുന്നുണ്ടാവാം. പക്ഷേ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ അധമന്മാർ അവരാണോ? എന്തർഹതയാണ് നിങ്ങൾ ഇത്രയും അങ്ങനെ അവരെ ചവിട്ടിത്തേക്കാൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെപ്പോലുള്ള പാവൻ രണ്ട് പിള്ളേരല്ലേ? നമ്മുടെ ഈ പിന്നെ ഒരുവിധം എൻ്റെ ജനറേഷനിലുള്ള ആളുകളൊക്കെ പലരും പറയുന്നുണ്ട് അവർക്കൊക്കെ ഒരു പണി ചെയ്ത് ജീവിച്ചുകൂടാ എന്നൊക്കെ. നമ്മൾ അങ്ങനെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉള്ളപ്പോൾ എന്തിനാണ് അതിന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവർ ചെയ്യുന്നത് അധ്വാനമല്ലേ? ഈ ഒരു വീഡിയോ ഇറക്കുന്നതിനും ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനും എന്തുമാത്രം അധ്വാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലെ അവരെ ചവിട്ടിത്തേച്ച് അവരാണ് ഈ ലോകത്തെ സകല അധമന്മാരെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. നമ്മുടെ ഇടയിലുള്ള രണ്ട് യുവത്വങ്ങളാണ്. അപ്പോൾ അവർ ഇത്രയും സ്വയം അധ്വാനം കൊണ്ട് പൊങ്ങി വന്നു. ഇനി അവർ പല ഉയരങ്ങൾ കൈയടക്കാനും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിന് അവരെ ചവിട്ടിത്തേക്കാതെ അവർ മടങ്ങി വരാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുക. അവർ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തട്ടെ. അത് തിരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ പ്രേരണ കൊടുക്കുക. അല്ലാതെ അവരെ അങ്ങ് അടച്ചാശ്രയിച്ച് അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത് പ്ലീസ്. അവർക്കും ജീവിക്കണം. അപ്പോൾ അവർ ജീവിക്കട്ടെ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ. ആ തിരുത്താനുള്ള അവസരം അവർക്ക് കൊടുക്കൂ. അല്ലാതൊരു മാധ്യമ വിചാരവും സോഷ്യൽ മീഡിയ ഒരു വിചാരണ നടത്തി അവരെ പിന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കാതെ, അത് തെറ്റാണ്. ഈ നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം അങ്ങ് വളരെ
മാലാഖമാരാണെന്നുള്ള അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ ഇവരുടെ ഈ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് അവരെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുപോലെ ചില മാഫിയകളൊക്കെ അതിന്റെ പുറയിലുണ്ടെന്നൊക്കെ പറയുന്നു. അതിന്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഇത്ര അവരെ വേട്ടയാടുന്ന ഒരു ഇതൊക്കെ കാണുന്ന സമയത്ത് അതിന്റെ പുറയിൽ എന്തൊക്കെ അജണ്ടകൾ ഉണ്ടെന്ന് നാച്ചുറലി സംശയം വന്നു പോകുന്നു. കാരണം അവര് ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു രീതിയിലാണ് അവരുടെ നടപടികളുടെ ആ ത്വരതയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുപോലെ പറയുന്നുണ്ട് അവരെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അവര് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വീഡിയോ ചെയ്തപ്പോഴത്തേന് അവർക്ക് അവരെ വളരെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു, കഞ്ചാവ് കേസ് അങ്ങനെ ഇങ്ങനെ. അല്ലൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നിയമം? അതിനകത്ത് എന്ത് സാധ്യതയാണുള്ളത്? അങ്ങനെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് നിയമം പോലീസുകാർക്ക് അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥന് അങ്ങനെ നിയമം എടുക്കാൻ അത് അതിന് അലൗഡ് ആണോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഇതൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്റെ മനസ്സിൽ വന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥയൊക്കെ വെളി വരട്ടെ. പക്ഷെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന് വേണ്ടിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പ്ലീസ്. അതൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഒത്തുതീർപ്പിലായി പോകട്ടെ, അങ്ങനെ പോകണം, അങ്ങനെ വേണ്ടി ശ്രമിക്കുക രണ്ട് കൂട്ടരും. അതൊരു ഈഗോ ഇതിനകത്ത് കൊണ്ടുവന്ന് അതൊരു ഒരു ഒരു രണ്ട് ചെറുപ്പക്കാരെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അതിനിടയാക്കാതെ അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് നാടിനുണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ചെയ്ത തെറ്റുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഏറ്റവും അവരുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള സുഹൃത്തുക്കളെ ബന്ധുക്കാർ അവരോട് സംസാരിക്കുക. സംസാരിച്ചിട്ട് അവർക്ക് പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക, അതാണ് വേണ്ടത്. ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ അവരോട് പക്വമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരു ഈഗോ ക്ലാഷായിട്ട് എടുത്ത് ഒരു അഭിമാന പ്രശ്നമാക്കി എടുത്തിട്ട് അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടി തുനിയുന്നത് ശരിയല്ല. അത് ഭരണകൂടമായാലും ഉദ്യോഗസ്ഥരായാലും അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ദയവായി പിന്തിരിയുക. അതുപോലെ ഇവരുടെ പുറകിൽ ഇവരെ തകർക്കാൻ വല്ല അജണ്ടകളുണ്ടെങ്കിൽ അതിനെയും അതിന് സപ്പോർട്ട് കൊടുക്കരുത്. അവര് ഈ രണ്ട് പാവപ്പെട്ട പിള്ളേരെ ചേർന്നിട്ട് എന്ത് ആർക്കെന്ത് നഷ്ടമുണ്ടാകാനാണ്? അവർ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളോട്. പൂർവാധി ശക്തിയോടെ വരിക. നിങ്ങൾ ആക്ച്വലി വളരെ ആളുകൾക്കൊരു ഇൻസ്പിറേഷനാണ്. ഇത്രയും ആ ഒരു സമൂഹത്തിലെ ആ ഒരു കഷ്ടതയിൽ അനുഭവിച്ച് ഇത്രയും നല്ലൊരു നിലയിൽ എത്താമെങ്കിൽ അപ്പം അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനോ നമ്മുടെ ആകാശത്തിൽ പറന്നു കിടക്കുന്ന പോലെ ആവരുത്. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ഉയരത്തിൽ പോകാൻ കഴിയും, അങ്ങനെ സംഭവിക്കണം, അങ്ങനെ ഉണ്ടാവാൻ, അങ്ങനെ ഇടവരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരിക, ഇനിയും പൂർവാധി ശക്തിയോടെ തിരിച്ചു വരിക. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പല പാഠങ്ങളും ഉൾക്കൊണ്ട് പൂർണ്ണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് നല്ല പക്വമതിയായ മനസ്സുള്ളവരായിട്ട് മറ്റുള്ളവർക്ക് വളരെ സന്തോഷം പകരുന്ന രണ്ട് ജീവിതങ്ങളായിട്ട് നിങ്ങൾ മുമ്പോട്ട് ഇനിയും പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നി. കാരണം ഒരു പാവം കുട്ടികളല്ലേ, നമ്മൾ ഈ ഒരു ഏജൊക്കെ കഴിഞ്ഞു വന്ന്, അപ്പം നമുക്കൊന്ന് അന്ന് നേടാൻ കഴിയാത്തതൊക്കെ അവർ നേടി, അപ്പോൾ അതിനോട് നമ്മൾ സന്തോഷിക്കുകയാണ് ആക്ച്വലി. അപ്പം അവർ ഇനിയും അതിൽ ഉയരത്തിൽ അവരെത്തട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും ആശ കൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എൻ്റെ അതിനോട് ദേഷ്യമൊന്നും തോന്നേണ്ട കാര്യമില്ല, കാരണം ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.